नमस्ते बच्चे, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम पहेलियाँ और मुकरियाँ नामक पाठ भाग का कुछ भाग पढ़ा था, तो आज हमें उसकी बाकी भाग पढ़नी चाहिए। पेज नंबर 82। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ പറഞ്ഞ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ബാദ്ഷാ ഒരു പഹേലി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കുട്ടിയുണ്ടല്ലോ, കുട്ടി എന്ത് ചെയ്തു? കുട്ടി പറയുകയാണ്, ആ ബാദ്ഷാ പറഞ്ഞ പഹേലി അദ്ദേഹം പറയുകയും ആ പഹേലിയുടെ ഉത്തരവും അദ്ദേഹം എന്ത് ചെയ്തു? പറയുകയും ചെയ്തു എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷമുള്ള സന്ദർഭം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കവിരാജനെ ഹസ്തേ ഹുയെ കഹ. അപ്പോൾ കവിരാജ് വളരെയധികം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പേജ് നമ്പർ 82 ലാസ്റ്റ് പാരഗ്രാഫ്, കവിരാജനെ ഹസ്തേ ഹുയെ കഹ. കവിരാജാവ് വളരെ എന്താ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കവിരാജാവ് ആരാണ് ഇവിടെ? അമീർ ഖുസ്രു ആണ് അല്ലേ. നഹി ബാദ്ഷാ, നഹി ബാദ്ഷാനെ പഹേലി നഹി ബുച്ചായി ബൽക്കി മുക്കരി സുനായി ഹേ. ഇവിടെ പറയാണ് നഹി അല്ല, ബാദ്ഷാനെ പഹേലി നഹി ബുച്ചായി. ബാദ്ഷാ ഒരിക്കലും പഹേലി പറഞ്ഞില്ല, അദ്ദേഹം പസിലല്ല പറഞ്ഞത്. ബൽക്കി മുക്കരി സുനായി ഹേ, അദ്ദേഹം പറഞ്ഞത് മുക്കരിയാണ്. മുക്കരി ക്യാ ഹേ? റിഡിൽ, കടങ്കഥ എന്ന് നമ്മൾ പറഞ്ഞു. റിഡിൽ അദ്ദേഹം പറഞ്ഞത് ഒരു റിഡിലാണ്, ഒരു കടങ്കഥയാണ്. ഇനി ആരാണ് ഈ ബാദ്ഷ എന്നുള്ള അറിയോ? ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, ദരസൽ മുക്കരി കാ അർത്ഥ ഹോത്താ ഹേ കഭി കഹി ഹുയി ബാത്തോ സേ മുക്കർ ജാന. दरअसल, दरअसल क्या है? യഥാർത്ഥത്തിൽ, दरअसल मुकरी का अर्थ होता है. ഈ മുക്കരിയുടെ അർത്ഥം എന്ന് പറയുന്നത് കഹി ഹുയി ബാത്തോ സേ മുക്കർ ജാന, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? ആവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ചാർ പങ്ക്തിയും കി ഹോത്തി ഹേ. ഇനി ഈ മുക്കരി എന്ന് പറയുന്നത് എത്ര പങ്ക്തിയാണ്? നാല് പങ്ക്തിയാണ്. പങ്ക്തി ക്യാ ഹേ? വരികൾ, ലിറിക്സ്. നാല് വരികളുണ്ട്. പഹലെ തീൻ പങ്ക്തിയോ മേ കോയി സന്ദർഭിയ വർണ്ണൻ ദിയാ ജാത്താ ഹേ. അപ്പോൾ ആദ്യത്തെ മൂന്ന് വരികൾ എന്തായിരിക്കും? ആ സന്ദർഭം എന്താണോ ഈ കടങ്കഥയിൽ പറയുന്നത്, ആ സന്ദർഭമോ അല്ലെങ്കിൽ ആ ഒരു വർണ്ണന നമുക്ക് കിട്ടും. ഇപ്പം ഇവിടെ തന്നെ ഷാദി, ഷാദി എന്താണ്? വിവാഹം. വിവാഹത്തെക്കുറിച്ച് കണ്ടോ? വഹ് ആവേ തബ് ഷാദി ഹോയ് ഉസ് ബിൻ ദൂജ ഓർണ കോയ് മീഠേ ലാഗേ വാകേ ബോൽ. ആദ്യത്തെ മൂന്ന് വരികൾ എന്താണ്? എന്തെങ്കിലും ഒരു സന്ദർഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർണ്ണനയോ ഉണ്ടാകും. ഇവിടെ ഷാദി കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. ചൗഥി പങ്ക്തി കെ പെഹലേ ഭാഗമേം ഉസ് വർണ്ണൻ യാ സന്ദർഭക്കോ ബൂച്ചിനെ കെ ക്രമമേം ഏക്ക് പ്രശ്ന സാ ഹോത്താ ഹേ. കണ്ടോ, ഇനി നാലാമതൊരു വരിയുണ്ട്. എന്താണ് നാലാമത്തെ വരി? ഐ സഖി സാജൻ നാ സഖി ഢോൽ. ഇതാണ് നാലാമത്തെ വരി. എന്നിട്ട് പറയാം, ഐ സഖി സാജൻ നാ സഖി ഡോൽ. ഇതാണ് നാലാമത്തെ വരിയിൽ. അപ്പോൾ ഇവിടെ പറയുന്നത്, അദ്ദേഹം കവിരാജ് പറയുന്നത് ആദ്യത്തെ മൂന്ന് വരികളിൽ എന്തെങ്കിലും സന്ദർഭമോ വർണ്ണനയോ ആയിരിക്കും. ചൗഥി പങ്ക്തിക്ക് പെഹലെ ഭാഗമേം, നാലാമത്തെ വരിയുടെ ആദ്യത്തെ ഭാഗത്തിൽ ഉസ് വർണ്ണൻ യാ സന്ദർഭക്കോ ബൂച്ചിനേക്കേ ക്രമമേം ഏക്ക് പ്രശ്നസ ഹോത്താ ഹേ. എന്ത് സന്ദർഭമാണോ അല്ലെങ്കിൽ എന്ത് വർണ്ണനയാണോ തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ഊഹിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ടാവും. ഇവിടുത്തെ ചോദ്യം കേട്ടോ, ഐ സഖി സാജൻ എന്നുള്ളതാണ് ചോദ്യം. ഐ സഖി സാജൻ, അതായത് ആ സന്ദർഭത്തെ ബേസ് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കത്തക്ക രീതിയിൽ, ഊഹിക്കത്തക്ക രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ അവർ തരും. ജബ്കി ദൂസരെ ഭാഗമേ വർണ്ണൻ കർത്താക്ക ഉത്തർ ഹോത്താ ഹേ. പിന്നെയോ രണ്ടാമത്തെ ഭാഗത്തിൽ ഇതാരാണോ ആഖ്യാനം ചെയ്യുന്നത്, ഇതിൻ്റെ ആഖ്യാതാവ് ഇത് പറയുന്നത്, അവരുടെ ഉത്തരമുണ്ടാകും. ഏ ഉത്തർ പെഹലേ ഭാഗമേം ബൂച്ചേ ഉത്തർ സേ ഏകദം അലഗ് ഹോത്താ ഹേ. ഈ ഉത്തരമെന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഊഹിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെളിയേണ്ട ആ ഉത്തരത്തിൽ നിന്ന് ഏകദം അലഗ്, മൊത്തത്തിൽ വ്യത്യാസമായിരിക്കും. അവസാനത്തെ വരിയുടെ ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന വരികളിൽ എന്താണോ ഉത്തരമായി വരേണ്ടത് അതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. യാനി കിസി ഓർ സഖ്യാ കോഭി ഉത്തർ കെ രൂപമേ ബദലാനാ ഹേ. അതായത് ഏതെങ്കിലും ഒരു സഖ്യയെ എന്ത് ചെയ്യാം, ഉത്തരമായിക്കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാം. ഇസ് പ്രകാർസേ മുക്കരിയാം ഏക് തരസേ അന്യോക്തി ഹോത്തി ഹെം. ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഈ മുക്കരി എന്ന് പറയുന്നത് ഒരു പ്രകാരത്തിലുള്ള അന്യോക്തിയാണ്. ഇനി എന്താണ് അന്യോക്തി എന്നുള്ളത് നോക്കാം. അപ്രത്യക്ഷിയാ കുമാ ഫിറാ കർക്കെ കൈ ഗെയ് ബാത്ത്. എന്താണ് അപ്രത്യക്ഷ? ഒന്നെങ്കിൽ അപ്രത്യക്ഷമായിട്ടുള്ളത്, പ്രത്യക്ഷത്തിൽ വരാത്തത്, അപ്രത്യക്ഷമായിട്ടുള്ളത്. യാ
घुमा फिरा कर कही गई बात നമ്മൾ വളച്ച് ചുറ്റിക്കൊണ്ട് പറയുമല്ലോ. ചില ആൾക്കാർ എന്താ ഡയറക്റ്റ് ഒന്നും പറയില്ല, അവരെന്ത് ചെയ്യും, വളച്ച് ചുറ്റിക്കൊണ്ട് പറയൂ അല്ലേ. അങ്ങനെ വളച്ച് ചുറ്റി പറയുന്ന എന്തെങ്കിലും കാര്യമാണ് എന്ത് അന്യോക്തി. എന്താണ് അന്യോക്തി? അന്യോക്തി എന്ന് പറയുമ്പോൾ ഒന്നും ഡയറക്റ്റായിട്ട് പറയത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കത് എന്താ മനസ്സിലാക്കി തരും. ഇപ്പം തന്നെ നിങ്ങളുടെ എക്സാം ആയാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല സ്കൂളിൽ നടത്തുന്നത്, ഇൻഡയറക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പം നമ്മളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഉത്തരത്തിലേക്ക് കടക്കണം. ഈ പറഞ്ഞതുപോലെ ഒരു റിഡിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതൊരു അപ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ വളച്ചു ചുറ്റി ഒരു കാര്യം പറയുന്നതിനാണ് അന്യോക്തി എന്ന് പറയുന്നത്. യാനി കിസി ഓർ സഖ്യാ കോഹി ഉത്തർ കെ രൂപം ബദലാനാ ഹേ ഇസ് പ്രകാർ സെ മുക്കരിയാം ഏക് തരഹ സെ അന്യോക്തി ഹോത്തി ഹേ. അതുകൊണ്ട് തന്നെ ഈ മുക്കരി എന്ന് പറയുന്നത് ഒരു പ്രകാരത്തിലുള്ള അന്യോക്തിയാണ്. അച്ഛാ ആ അഗലി മുഖരി കോൺ സുനായക. ഓക്കെ, അപ്പം കവിരാജു പറയാണ് കവിരാജിനെ കഹ. എന്താണ് ഇനി അടുത്ത മുഖരി ആരാണ് പറയാൻ പോകുന്നത്? മേ ദർബാരി ഹുസൈൻ പോല. ആര് പറഞ്ഞു? ഞാൻ എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? ദർബാരി ഹുസൈൻ. ദർബാരി ഹുസൈൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പറയാം. ഉസ്നെ ചാരോ ഓർ നസർ ഖുമായി. അവൻ എന്ത് ചെയ്തു? നാല് പാടും ഇങ്ങനെ ആ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് നോക്കി. നാക്കൊക്കെ ഊപ്പർ ഭിൻ ഭിനാത്തി മക്കിക്കോ ദേക്ക് കർ ഉസ്കെ ദിമാഗുമേക്ക് മുഖരിയായി. അപ്പോൾ ചുറ്റുപാട് നോക്കിയപ്പോൾ അവൻ നോക്കിയപ്പോൾ അവിടെ എന്താ ആ ഒരു ഇത് എന്താ ഇത് മക്കി. മക്കി എന്താണ്? ഒരു ആ വണ്ട്, ഒരു പൂമ്പാറ്റ പോലുള്ള ഒരു വണ്ട്. അതിങ്ങനെ ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി നടക്കണം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വണ്ടുകളൊരു ശബ്ദം അതിങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകടി ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഒരു മൂളലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വണ്ടിനെ കണ്ടുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഈ കുട്ടി എന്ത് ചെയ്തു? ഒരു മുക്കരി ചോദിക്കാൻ പോവാണ്. ബേറ് ബേറ് സോവദഹി ജഗാവേ നാ ജാഗും തോ കാട്ടേ ഖാവേ വ്യാകുല ഹുയി ഹെ ഹക്കി ബക്കി ഐ സഖി സാജൻ നാ സഖി മക്കി. നോക്കൂ, ബേറ് ബേറ് സോവദഹി ജഗാവേ ना जागूं तो काटे खावे व्याकुल हुई में हक्की बक्की ऐ सखी साजन न सखी मक्की. അപ്പോൾ ഇവിടെയും ഈ മുക്കരിക്ക് എത്ര ലൈൻസ് ഉണ്ട്? നാല് വരികളുണ്ട്. ആദ്യത്തെ മൂന്ന് വരികളിൽ സന്ദർഭം കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ വരിയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ ആ നാലാമത്തെ വരിയുടെ അവസാന ഭാഗത്തിൽ എന്താണ് ആ ആഖ്യാതാവ് അതിൻ്റെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പം ഇതാണ് മുക്കരി എന്ന് പറയുന്നത്. അന്തമേ കവിരാജനെ ഏക്ക് മുക്കരി സുനായി. അവസാനം ഇത് കഴിഞ്ഞു. അവസാനം വീണ്ടും കവിരാജാവ് എന്ത് ചെയ്തു? ഒരു മുക്കരി കൂടി പറഞ്ഞു. ജബ് മാങ്കു തബ് ജൽ ഭരീലാവേ മേരെ മനിക്കി തബന് ബുച്ഛാവേ മനിക്ക ഭാരി തനിക്ക ഛോട്ട ഐ സഖി സാജൻ ന സഖി ലോട്ട. ഒന്നുകൂടി വായിക്കാം. ജബ് മാങ്കു തബ് ജൽ ഭരീലാവേ മേരെ മനിക്കി തബന് ബുച്ഛാവേ മനുക്കാ ഭാരി തനിക്ക ഛോട്ട ഐ സഖി സാജൻ ന സഖി ലോട്ട. പഹേലിയാ പൂച്ചുക്കർ ഓർ നയി നയി മുക്കരിയാം സുൻകർ ദർബാരി ബച്ചേ താലിയാം ബജാനെ ലഗെ തഭി മേരി ആഖേ ഖുലി തോ മേരി ചെഹരെ പർ ഭി മുസ്കാൻ തേർ രഹി ഥി ഓർ ഹാ താലിയാം ബജാനെ കി മുദ്രാമേ ഥേ. അപ്പോൾ ഇത് കണ്ടോ, പഹേലിയാ പൂച്ചുക്കർ കുട്ടി സ്വപ്നം കാണുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹേലിയാ പൂച്ചുക്കർ ഔർ നൈ നൈ മുക്കറിയാം സുൻകർ. അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഹേലിയാം പസിൽസ് ഒക്കെ പറഞ്ഞു, റിഡിൽസ് ഒക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും ദർബാരി ബച്ചേ ആ കുട്ടികൾ ദർബാറിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം എന്ത് ചെയ്തു? താലിയാം ബജാനയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കാൻ തുടങ്ങി. അവർ വളരെയധികം സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. തഭി മേരി ആഖേം കുലി. ആ സമയത്താണ് ഞാനും കണ്ണുകൾ തുറന്നത്. തോ മേരി ചെഹരേ പർ ഭി മുസ്കാൻ തയർ രഹീതി. ആ സമയത്ത് എൻ്റെ കണ്ണുകളിലും എൻ്റെ മുഖത്തും എന്താ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവർ ഹാ താലിയാം ബജാനയ്ക്ക് മുദ്രാമേന്തി. അതുമാത്രമല്ല എൻ്റെ കൈകൾ പരസ്പരം കൈ കൊട്ടാനുള്ള മുദ്രയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുട്ടി എന്താണ് ആ അവൻ്റെ ഉറക്കത്തിൽ ആ സ്വപ്നത്തിൽ അവൻ ഇതെല്ലാം കാണുകയായിരുന്നു അല്ലേ. നിങ്ങളും സ്വപ്നം കാണാറില്ലേ? അപ്പോൾ ഇത്രയും വളരെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. വായിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.